സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടണമെന്ന് വീണ്ടും NIA. കേസിലെ 6 പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടണമെന്നാണ് ആവശ്യം. അന്വേഷണം പൂർത്തിയാക്കുന്നതിനായി 90 ദിവസം കൂടി വേണമെന്നും NIA കോടതിയിൽ ആവശ്യപ്പെട്ടു. സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്ന വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, എന്തുകൊണ്ടാണ് ഈ റിമാൻഡ് കാലാവധി നീട്ടണമെന്ന് ഇപ്പോൾ NIA ആവശ്യപ്പെടുന്നത്? എന്താണ് വിവരങ്ങൾ? ജോൺ, അന്വേഷണം പൂർത്തിയാക്കുന്നതിനായി 90 ദിവസം കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് NIA യുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്. അതിനായി അന്വേഷണം പൂർത്തിയാക്കിയെടുക്കുന്നതിന് 90 ദിവസം കൂടി അനുവദിക്കണമെന്നും NIA ആവശ്യപ്പെടുന്നു. പ്രതികളുടെ റിമാൻഡ് കാലാവധി ഇക്കാരണം കൊണ്ടാണ് നീട്ടാൻ NIA ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1, 2, 4, 9, 11, 14 പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടണമെന്നാണ് ആവശ്യം. UAPA നിയമപ്രകാരം 180 ദിവസം വരെ പ്രതികളെ റിമാൻഡ് ചെയ്യാം എന്നുള്ളതാണ് NIA കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഒരു വാദമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം NIA കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. തിങ്കളാഴ്ച പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരിക്കെയാണ് ഇവരുടെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടണമെന്നാവശ്യപ്പെട്ട് NIA കോടതിയിൽ വരുന്നത്. UAPA ആക്ട് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വന്നാൽ, സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി കേൾക്കും. എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിലവിൽ ഈ ജാമ്യാപേക്ഷ കേൾക്കുന്നത്. നേരത്തെ ഈ കേസ് പരിഗണിച്ച വേളയിൽ അത് ഇന്ന് കേൾക്കാനായി മാറ്റുകയായിരുന്നു. എൻഫോഴ്സ്മെന്റിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ NV രാജു ഹാജരാകും. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.